പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പുറപ്പാട് 8-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വചനം, കർത്താവ് മോശയെ വിളിച്ചിട്ട് മോശയോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ ചെന്ന് പറയുക, കർത്താവ് കൽപ്പിക്കുന്നു, എന്നെ ആരാധിക്കാനായി എന്റെ ജനത്തെ വിട്ടയക്കുക. മോശ ഫറവോയുടെ അരികിൽ ചെന്ന് ഫറവോയോട് പറഞ്ഞു, ദൈവത്തിന്റെ കൽപ്പന പോലെ മോശ ചെന്ന് പറയുകയാണ്, എന്നെ ആരാധിക്കാനായി എന്റെ ജനത്തെ വിട്ടയക്കണമെന്നുള്ള ദൈവത്തിന്റെ വലിയ കൽപ്പന. എന്നെ ആരാധിക്കാനായി എന്റെ ജനത്തെ വിട്ടയക്കുക. മോശയോട് ദൈവം പറഞ്ഞു, ഫറവോയോട് ചെന്ന് പറയണം, കർത്താവ് ഇങ്ങനെ കൽപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആരാധനയ്ക്ക് യോഗ്യനായ ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തെ നാം ആരാധിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അടിമത്വത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ജനമാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം പദ്ധതി ഒരുക്കുമ്പോൾ എത്രയധികമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്നും ഇതേ ആരാധന പ്രതീക്ഷിക്കും. അതേ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹവും പദ്ധതിയും എല്ലാം ദൈവത്തെ നാം ആരാധിക്കണമെന്നുള്ളതാണ്. ബൈബിളിലേക്ക് നമുക്ക് കടന്നു വരാം. സങ്കീർത്തനം 99:5 വചനം ഇങ്ങനെ പറയുന്നു, നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവിൻ, അവിടുത്തെ പാദപീഠത്തെങ്കിൽ പ്രണമിക്കുവിൻ. അവിടുന്ന് പരിശുദ്ധനാണ്. പാദപീഠത്തെങ്കിൽ പ്രണമിക്കുവാൻ തക്ക വിധം പരിശുദ്ധനായ ഒരു ദൈവം നമ്മുടെ മുൻപിലുള്ളപ്പോൾ ആ ദൈവത്തെ ആരാധിക്കുന്ന ജനമായി നാം ഓരോരുത്തരും മാറുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇന്ന് നമ്മുടെ മുമ്പിൽ ഉയരുകയാണ്. വീണ്ടും സങ്കീർത്തനം 95:6 വചനം പറയുന്നു, വരുവിൻ നമുക്ക് കുമ്പിട്ടാരാധിക്കാം, നമ്മെ സൃഷ്ടിച്ച കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്താം. ദൈവത്തെ കുമ്പിട്ട് ആരാധിക്കാമെന്ന് സങ്കീർത്തകനായ ദാവീദ് പറയുമ്പോൾ, അല്ലയോ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ ദൈവത്തിന്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കുവാൻ മുട്ടുകുത്തുവാൻ നീ തയ്യാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നമ്മൾ കടന്നു പോകുവാൻ ദൈവത്തെ സ്തുതിച്ചും ദൈവത്തെ ആരാധിച്ചും ദൈവത്തിന്റെ സന്നിധിയിൽ നാം ചെലവിടുന്ന സമയം അത് വലിയ അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ കടന്നുവരും. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 2:10-11 കടന്നു വരുമ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുകയാണ്, നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. വളരെ സത്യസന്ധമായി നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ഒരു ചിത്രമാണ് പരിശുദ്ധ അമ്മയുടെയും യൗസേ പിതാവിന്റെയും കൂടെ ഒരു ശിശുവിനെ കണ്ടപ്പോൾ ജ്ഞാനികൾ ആ ശിശുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് കുമ്പിട്ട് ആരാധിക്കുകയാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ആ ശിശുവിന്റെ മുമ്പിൽ അവർ കാഴ്ചയർപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ജ്ഞാനികൾ ദൈവത്തിന്റെ ദൂതനിൽ നിന്നും ഈ വിവരം തിരിച്ചറിഞ്ഞ് ഒരു നക്ഷത്രത്തെ കണ്ട് ആ നക്ഷത്രത്തിന്റെ യാത്ര ലക്ഷ്യമാക്കി ആ നക്ഷത്രം മൂവ് ചെയ്യുന്നതനുസരിച്ച് അവരും ഒരു യാത്ര തുടങ്ങുകയാണ്. അവര് ഒരു രാജാവ് ജനിക്കുന്നു എന്ന ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ രാജകൊട്ടാരത്തിലാണ് അവരാദ്യം എത്തിച്ചേരുക. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് ജ്ഞാനികൾ കടന്നു ചെന്നത് തെറ്റായ ഒരു ഇടത്തായിരുന്നു, രാജകൊട്ടാരത്തിലായിരുന്നു. പക്ഷെ സത്യം തിരിച്ചറിയുവാൻ അവർക്ക് പെട്ടെന്ന് തന്നെ സാധ്യമായതുകൊണ്ട് അവിടെ നിന്ന് അവർ വീണ്ടും യാത്ര തുടർന്നു. ആ നക്ഷത്രം അവരുടെ മുമ്പിൽ ഒരു വഴികാട്ടിയായി അവരുടെ ഒപ്പമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം
ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്പും അല്ലെങ്കിൽ യാത്രാ സൗകര്യങ്ങളും ഒക്കെ ഉള്ള കാലഘട്ടമാണ്. ഗൂഗിൾ മാപ്പ് ഇല്ലാത്ത ഒരു കാലഘട്ടം അല്ലെങ്കിൽ യാത്രാ സൗകര്യം ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തില് ഏകദേശം 8 മാസത്തോളം അവർ യാത്ര ചെയ്തു എന്നാണ് ചരിത്രം ഈ ഒരു കാര്യത്തിൽ വ്യക്തമാക്കുക. വാഹന സൗകര്യമില്ല, ഒരു നക്ഷത്രത്തിന്റെ ആ ഒരു യാത്ര ആ മൂവ്മെന്റ് അനുസരിച്ച് അവർ യാത്ര തിരിക്കുകയും അവരെത്തേണ്ടടത്ത് ശിശുവിന്റെ അരികിൽ അവർ എത്തിച്ചേരുകയും ചെയ്തു. ഇന്ന് നമ്മെ യേശുവിന്റെ അരികിലേക്ക് വഴി നടത്തുന്ന വ്യക്തിത്വങ്ങളുണ്ടോ, സാഹചര്യങ്ങളുണ്ടോ? അവരാണ് ഇന്നത്തെ നക്ഷത്രങ്ങൾ. ശരിക്കും പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഡിവൈൻ എന്ന് പറയുന്ന ഡിവൈൻ റിട്രീറ്റ് സെന്റർ, എത്രയോ ഭാഷകളിൽ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കപ്പെടുന്ന ധ്യാനങ്ങളും മറ്റു പ്രോഗ്രാമുകളുമായി ദൈവത്തിലേക്ക് എത്രയോ ജനത്തെയാണ് അടുപ്പിക്കുന്നത്. എത്രയോ ജനമാണ് ഓരോ ആഴ്ചകളിലും ഇവിടെ വന്ന് ധ്യാനം കൂടി കടന്നു പോവുക. ഇന്ന് ഡിവൈൻ എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണ്. ക്രിസ്തുവിനെ കൂട്ടിമുട്ടിക്കുവാൻ തക്ക വിധം ഒരു നക്ഷത്രം പോലെ ഇന്ന് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു. ചില വ്യക്തികൾ നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. ചില പാട്ടുകൾ അല്ലെങ്കിൽ ചില ബുക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ അതെല്ലാം നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ ഒന്ന് തിരിച്ചറിഞ്ഞ് ആരാധിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. ലോകം മുഴുവൻ ഈ ഒരു സത്യത്തെ വിളിച്ചു പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഇത് ആരെങ്കിലും ഈ സത്യം ഒന്ന് പറയണം, അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുകയാണ്. യേശുവാകുന്ന സത്യത്തിലേക്ക് നടന്നെടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും ആ ക്രിസ്തുവിനെ ആരാധിക്കുവാനുള്ള ഒരു കരുത്ത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്താൽ അത് മറ്റുള്ളവരിലേക്കും ആ അനുഗ്രഹത്തെ പകരുവാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, കുമ്പിട്ട് ഒരു എന്താ പറയുക, ജ്ഞാനികൾ യേശുവാകുന്ന ആ ശിശുവിന്റെ മുൻപിൽ ആ ശിശുവിനെ അവര് കുമ്പിട്ട് ആരാധിക്കുകയാണ്. ഇതൊരു കൽപ്പനയല്ല, ഇതൊരു പ്രവൃത്തിയാണ്. ഒരു പ്രവൃത്തി നല്ല രീതിയിൽ അവർ അവിടെ ചെയ്തു. നമുക്കറിയാം നിയമാവർത്തനം 6:4-5 ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കണമെന്നുള്ളതും ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കണം, അത് മക്കളെ പഠിപ്പിക്കണം, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം, നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഓരോ സമയങ്ങളിലും അത് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കണമെന്നുള്ളതൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. പക്ഷേ ഈ വചനം പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ ആരാധിക്കണം എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അതൊരു കൽപ്പനയായിട്ടല്ല, അതൊരു നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റെടുക്കുവാൻ, അത് ആരെങ്കിലും അങ്ങനെ ചെയ്തു എന്നല്ല വചനം പറയുക, അങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവ് ആ വചനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുക. ആരെങ്കിലും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ അങ്ങനെ ചെയ്തു എന്നല്ല ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുക, പിന്നെയോ അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചെയ്യണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതിയും കൽപ്പനയും. ജ്ഞാനികൾ അത് വളരെ വ്യക്തമായി അവരത് ചെയ്തു, അല്ലെങ്കിൽ അവര് ശിശുവാകുന്ന ആ യേശുവിന്റെ മുൻപിൽ കടന്നു ചെല്ലുമ്പോൾ അവരൊരു സത്യം തിരിച്ചറിയുകയാണ്. ആ സത്യം അവരുടെ ജീവിതത്തില് വലിയ അനുഗ്രഹമാക്കി മാറ്റി. കാരണം ആ ശിശുവിൽ അവർ ദൈവത്തെ കണ്ടു. അതാണ് പ്രിയപ്പെട്ട ദൈവജനമേ അതിന്റെ ഏറ്റവും മനോഹരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ശിശുവിനെ കണ്ടപ്പോൾ ആ ശിശുവിൽ അവർ ദൈവത്തെ കണ്ടു. ആ ദൈവത്തിന്റെ മുമ്പില് സാഷ്ടാംഗം വീണ് ആ ദൈവത്തെ അവർ എന്താ പറയുക ആരാധിച്ചു. കാരണം ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞ യേശു ക്രിസ്തു ഒരു ശിശുവായി അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ദൈവത്തെ ആ ശിശുവിൽ ദൈവത്തെ കാണുവാൻ വരാനിരിക്കുന്ന പാപം ചുമന്നു നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന സ്വർഗത്തിന്റെ കുഞ്ഞാടാകുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ തക്ക വിധം അവരുടെ കണ്ണുകൾ അവിടെ തുറക്കപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ചെയ്യണം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണ്, വചനം വായിക്കുന്നവരാണ്, സ്തുതി ആരാധന ചെയ്യുന്നവരാണ്. ഏതു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്താലും ആ പ്രവൃത്തി അനുഗ്രഹമാകണമെങ്കിൽ അത് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ അല്ലെങ്കിൽ പൂർണ്ണതയിൽ അത് ചെയ്യണം.
ആ ഒരു പകുതി മനസ്സോടെ അല്ലെങ്കിൽ അത് ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, നമ്മൾ കാണുന്ന നമ്മുടെ സമൂഹത്തിൽ ഗവൺമെന്റ് ജോലി അല്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കടന്നു പോകുന്ന വ്യക്തികൾ പൂർണ്ണ മനസ്സോടെയാണ് അവരുടെ ജോലി ചെയ്യുക എന്ന് നമുക്ക് തിരിച്ചറിയാനാവില്ല. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടു, വില്ലേജ് ആഫീസിൽ പോലും എന്താ പറയുക, ആളുകൾ തൂങ്ങി മരിക്കുവാൻ കാരണമാകുന്നു. വില്ലേജ് ഓഫീസിലെ ഡോക്യുമെന്റ്സ് കത്തിക്കുവാൻ കാരണമാകുന്നു. ചില വ്യക്തിത്വങ്ങൾ കയറുമായിട്ട് ഇതുപോലെയുള്ള ഗവൺമെന്റ് ഓഫീസുകളുടെ മുമ്പിൽ എന്താ പറയുക, അവരുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനമെടുത്തുകൊണ്ട് കടന്നു വരുന്നു. അതെല്ലാം പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു വ്യക്തിപരമായി ആ ജനത്തിന് ചെയ്യേണ്ടതായ ജോലി ചെയ്യുവാൻ തയ്യാറാകാതിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കടന്നു വരിക. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്താൽ ആ പ്രവൃത്തി പൂർണമായും ദൈവത്തിന്റെ പദ്ധതിയിൽ സ്വീകാര്യമാകുന്ന വിധത്തിൽ അത് ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. ജ്ഞാനികൾ യേശുവിനെ കുമ്പിട്ട് ആരാധിച്ചു. ആരാധന എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്യുക എന്ന് ഈ ജ്ഞാനികൾ നമ്മെ പഠിപ്പിക്കുകയാണ്. കുമ്പിട്ട് ദൈവത്തിന്റെ മുമ്പിൽ അവർ ആരാധന അർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ആരാധന നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാവണം? ഉൽപ്പത്തി 12 അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിച്ചാൽ ദൈവം അബ്രാമിനെ ക്ഷണിക്കുകയാണ്. അബ്രാമിനെ തിരഞ്ഞെടുത്ത് ദൈവം പറഞ്ഞു, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ കടന്നു പോകണം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ അനുഗ്രഹമാക്കും. ഇങ്ങനെയെല്ലാം ദൈവം വലിയ അനുഗ്രഹത്തിന്റെ അനുഗ്രഹം നൽകിക്കൊണ്ട് അബ്രാമിനെ യാത്രയാക്കുന്നു. അബ്രാം യാത്ര തിരിച്ച് ഷെക്കേം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. ആ ഷെക്കേമിന്റെ ഓക്കുമരത്തിന്റെ ചുവട്ടിൽ ദൈവം അബ്രാമിന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ കാണുന്ന ദേശമെല്ലാം ഞാൻ നിന്റെ മക്കൾക്ക് നൽകും എന്ന് അബ്രാമിനോട് ദൈവം വാഗ്ദാനം കൊടുക്കുകയാണ്. ഈ സമയം അബ്രാം ഷെക്കേമിൽ ദൈവത്തെ കൂട്ടിമുട്ടിയ സ്ഥലത്ത് ഒരു ബലിപീഠം ഉണ്ടാക്കി അവിടെ ദൈവത്തെ ആരാധിച്ചു എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. 12 അധ്യായം ഉൽപ്പത്തിയിൽ അബ്രാം ബലിപീഠമുണ്ടാക്കി ദൈവത്തെ, കർത്താവിനെ ആരാധിച്ചു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. കാലങ്ങൾ കഴിഞ്ഞ് ലാബാന്റെ ഭവനത്തിൽ നിന്നും തിരികെ വരുന്ന യാക്കോബ്, കാലങ്ങളേറെ കഴിഞ്ഞ് തിരികെ വരുന്ന യാക്കോബിന്റെ ജീവിതത്തിൽ ഉൽപ്പത്തി 33 അധ്യായം 18 വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഷെക്കേം എന്ന് പറയുന്ന സ്ഥലത്ത് യാക്കോബ് വന്ന് എന്താ പറയുക, താമസിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. ആ ഷെക്കേം എന്ന് പറയുന്ന സ്ഥലത്ത് യാക്കോബ് വില കൊടുത്ത് സ്ഥലം വാങ്ങുകയും തന്റെ പിതാക്കന്മാർ ആരാധിച്ച അതേ സ്ഥലത്ത്, അബ്രഹാം ആരാധിച്ച അതേ സ്ഥലത്ത് യാക്കോബ് കാലങ്ങൾക്ക് ശേഷം ദൈവത്തിന് ബലിപീഠമുണ്ടാക്കി ആരാധിക്കുന്നതായി ഉൽപ്പത്തി 33 നാം കാണുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നാം ആരാധിക്കുന്ന അതേ സ്ഥലത്ത് നമ്മുടെ മക്കൾ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ആദ്യം ആരാധന എന്തെന്ന് നാം തിരിച്ചറിയണം. അബ്രഹാം ആരാധിച്ച അതേ സ്ഥലത്ത് യാക്കോബ് ദൈവത്തെ ആരാധിക്കുകയാണ്. കാലങ്ങൾ കഴിഞ്ഞില്ല, വാഗ്ദാന ദേശത്തേക്ക് കടന്നു പോകുന്ന ജോഷുവയുടെ പുസ്തകം 24:15 ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ കർത്താവിനെ സേവിക്കും. പ്രിയപ്പെട്ടവരെ, ജോഷുവ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കുമെന്ന് പ്രഖ്യാപിച്ച സ്ഥലത്ത് ജോഷുവ ബലിപീഠമുണ്ടാക്കി ദൈവത്തെ ആരാധിച്ചു. കാലങ്ങൾ കഴിഞ്ഞില്ല, അബ്രഹാം ആരാധിച്ച്, യാക്കോബ് ആരാധിച്ച്, ജോഷുവ ആരാധിച്ച് അതേ സ്ഥലത്ത്, അതേ ഷെക്കേം എന്ന് പറയുന്ന സ്ഥലത്ത്. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായം നാം പഠിക്കുമ്പോൾ സമറിയാക്കാരി സ്ത്രീയുടെ അരികിൽ യേശുക്രിസ്തു കടന്നു വന്നു. അവനൊരു കിണർ, യേശുക്രിസ്തു ഒരു കിണറിന്റെ ആ കരയിൽ ഇരുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ നമ്മൾ വായിക്കുകയാണ്. യാക്കോബ് ജോസഫിന് കൊടുത്ത ഒരു കിണർ, സിക്കാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ സമറിയാക്കാരി സ്ത്രീയെ യേശുക്രിസ്തു കണ്ടുമുട്ടുകയാണ്. ആ സമയം ആരാധനയെക്കുറിച്ച് ഈ സമറിയാക്കാരി സ്ത്രീയെ യേശുക്രിസ്തു പഠിപ്പിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം, കാരണം ദൈവം ആത്മാവാണ്.
ദൈവമാത്മാവാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെന്ന് സമരിയാക്കാരി സ്ത്രീ യേശുക്രിസ്തുവിൽ നിന്നും മനസ്സിലാക്കുകയാണ്. തിരികെ അവൾ കടന്നുപോയി. ആ ഒരു സമരിയ പട്ടണം മുഴുവൻ യേശുക്രിസ്തുവിനെ തിരിച്ചറിയുവാനും യേശുക്രിസ്തുവിനെ ആരാധിക്കുവാനും കാരണം അവർ ആരാധനയെക്കുറിച്ച് പഠിപ്പിച്ച വ്യക്തിയെ കൂട്ടിമുട്ടിയതുകൊണ്ടാണ്. നിത്യ ജീവന്റെ ഉടമസ്ഥനെ കൂട്ടിമുട്ടിയ സമരിയ പട്ടണം മുഴുവൻ യേശു ഏക ദൈവമാണെന്ന് വിശ്വസിച്ച് കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ അവർക്ക് സാധിച്ചുവെങ്കിൽ. അല്ലയോ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇന്ന് നമ്മൾ ആരാധിച്ചാൽ നമ്മുടെ മക്കൾ അതേ സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കും എന്ന് തിരിച്ചറിയുക. ഇന്ന് നമ്മൾ കാണുകയാണ് സ്വർഗം അയച്ച ആ യേശുക്രിസ്തുവിനെ, കുഞ്ഞ് ശിശുവായ യേശുവിനെ ജ്ഞാനികൾ ആരാധിക്കുന്ന സമയം. അവരുടെ ജീവിതത്തിൽ അവര് ഏറ്റെടുക്കുകയാണ് ഇത് ദൈവത്തിന്റെ പുത്രൻ അല്ലെങ്കിൽ ദൈവം തന്നെ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ശിശുവിനെ അവർ ആരാധിക്കുന്നു. അവർ സാഷ്ടാംഗം ആ ശിശുവിന്റെ മുമ്പിൽ വീഴുമ്പോൾ ഒരു കാര്യം ഓർക്കുക, അവരുടെ നിക്ഷേപ പത്രങ്ങളെ തുറന്ന് ഏറ്റവും വിലപിടിപ്പുള്ള സ്വർണം കാഴ്ചവെക്കുകയാണ്. സ്വർണവും മീറും കുന്തിരിക്കവും അവർ യേശുവിന്റെ മുമ്പിൽ അവർ കാഴ്ചയർപ്പിച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നോക്കുക, നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് സ്വർണത്തിനാണോ? നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് പണത്തിനാണോ? നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് നമ്മുടെ ഹൃദയം ഒന്ന് തുറക്കുവാൻ സാധിച്ചാൽ, ശിശുവായി എന്താ പറയുക, മറിയത്തിന്റെ ഒപ്പമുള്ള ആ കുഞ്ഞിന്റെ മുമ്പിൽ മുട്ടുകുത്തുവാൻ, സാഷ്ടാംഗം വീണ് കുമ്പിട്ട് ആരാധിക്കുവാൻ അജ്ഞാനികൾക്ക് സാധിച്ചതുപോലെ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പരിപൂർണമായി നമ്മളെ ഒന്ന് വിട്ടുകൊടുത്ത് ഒന്ന് ആരാധിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ തുറക്ക്. നിങ്ങളുടെ ഉള്ളില് നിങ്ങളെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വേദനകള്, വെറുപ്പ്, നിരാശകള് എല്ലാം കർത്താവിന്റെ മുമ്പിൽ ഒന്ന് തുറന്നു വെച്ച് അതെല്ലാം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് നിറയ്ക്കുവാനായി ഈ സമയം നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുക. പത്രോസ് ഒരു നോട്ടം ദൈവത്തിൽ നിന്നും ലഭ്യമായപ്പോൾ തിരിച്ചറിയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് തിരിച്ചറിയുന്നു. ആ ഒരു വെളിപാട്, ആ സ്വർഗീയമായ ഒരു വെളിപാട് ഇന്ന് നമ്മളുടെ വ്യക്തി ജീവിതത്തിലും കടന്നു വന്നെങ്കിൽ മാത്രമേ ആരാധിക്കുവാൻ നമ്മുടെ മുമ്പിൽ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കുവാൻ ആ വെളിപാട് നമുക്ക് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നിക്ഷേപ പത്രങ്ങളെ തുറന്ന് സ്വർണം വിലയേറിയത് യേശുവിന്റെ മുമ്പിൽ അവർ കാഴ്ചയർപ്പിച്ചതുപോലെ ദൈവം നിന്നിൽ നിന്നും ആഗ്രഹിക്കുക, എന്നിൽ നിന്നും ആഗ്രഹിക്കുക, നമ്മളുടെ ഹൃദയം തുറന്ന ആരാധനയാണ്. നമ്മുടെ ഹൃദയം ദൈവത്തിന് മുമ്പിൽ തുറന്നു വെക്കുക. പാട്ടുകാരൻ ഇങ്ങനെ പാടി, പകരം നീ എന്തു നൽകും, എന്തു ഞാൻ നൽകും പകരമായി, ഹൃദയം പൂർണമായി ഞാൻ നൽകുന്നു എന്ന് സങ്കീർത്തകൻ പാടിയതുപോലെ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ഹൃദയം ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ തയ്യാറുണ്ടോ? ആരാധിച്ചേ മതിയാകൂ ദൈവത്തെ, ആരാധിച്ചേ മതിയാകൂ. വെളിപാട് നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 24 ശ്രേഷ്ഠന്മാരും അവിടെ ഇരുന്ന് മഹത്വവും സ്തുതിയും ആരാധനയും ഒരാൾക്കാണ് സമർപ്പിക്കുക. സ്തുതിയും ആരാധനയും സ്വീകരിക്കുവാൻ യോഗ്യനായ ഒരുവൻ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ, അത് നസ്രായനായ യേശുവാണ്. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും നിത്യനും കർത്താവും ദൈവവുമായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാൻ ശ്രേഷ്ഠന്മാർ ആരാധിച്ചതുപോലെ സാഷ്ടാംഗം വീണ് ആരാധിക്കുവാൻ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ ഹൃദയം ദൈവത്തിന് വിട്ടുകൊടുക്കാം. പൂർണമായി ദൈവത്തെ ആരാധിക്കുവാനുള്ളൊരു കരുത്ത്, അബ്രഹാം ആരാധിച്ചതുപോലെ, യാക്കോബ് ആരാധിച്ചതുപോലെ, ജോഷുവ ആരാധിച്ചതുപോലെ, സമറിയാക്കാരി സ്ത്രീയും അവിടെയുള്ള സകല ജനവും ആരാധിച്ചതുപോലെ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനോട് പോലും ആരാധന ചോദിച്ച ഒരു ദുഷ്ടൻ, ഒരു കള്ളൻ, ഒരു സാത്താൻ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 4:8-9 വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, സാത്താൻ യേശുവിനോട് പോലും ആരാധന ചോദിച്ചു, നീ എന്നെ സാഷ്ടാംഗം പ്രണമിച്ച് ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകുമെന്ന് യേശുവിനോട് പോലും സാത്താൻ പറയുകയുണ്ടായി. സാത്താനെ ആരാധിച്ചാൽ ഈ ലോകത്തിലുള്ളത് നിങ്ങൾക്ക് ലഭിക്കും.
യേശുക്രിസ്തുവിനെ ആരാധിച്ചാൽ നിത്യജീവനിൽ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ഇന്ന് ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം. എന്നെ ആരാധിപ്പാൻ, എന്നെ ആരാധിക്കാനായി എന്റെ ജനത്തെ വിട്ടയക്കണം എന്ന് മോശയിലൂടെ ഫറവോയോട് അരുളിച്ചെയ്ത അതേ ദൈവം ഇന്ന് ദൈവത്തെ ആരാധിക്കാതെ, ദൈവ വചനത്തെ ഹൃദയത്തിൽ ഏറ്റെടുക്കാതെ, പരിശുദ്ധ കുർബാനയെ പോലും ഒരു എന്താ പറയുക, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ആ വിശുദ്ധ കുർബാനയിൽ പോലും പങ്കെടുക്കുവാൻ പറ്റാതെ, നമ്മുടെ ഹൃദയത്തെ മന്ദീഭവിപ്പിക്കുന്ന, നമ്മുടെ ശരീരത്തെ മന്ദീഭവിപ്പിക്കുന്ന, നമ്മുടെ ചിന്തകളെ മന്ദീഭവിപ്പിക്കുന്ന ഏതെങ്കിലും സാഹചര്യങ്ങൾ ഇന്ന് നമ്മെ വരിഞ്ഞു മുറുക്കുന്നുണ്ടെങ്കിൽ, സാത്താന്റെ സകല കുടില തന്ത്രങ്ങളെയും എതിർത്ത് തോൽപ്പിക്കുവാൻ കരുത്തെടുത്തുകൊണ്ട്, പ്രിയപ്പെട്ട ദൈവജനമേ, ഒരുപക്ഷെ നിങ്ങൾക്ക് വചനം വായിക്കുവാൻ പറ്റാതെ കടന്നുപോയേക്കാം, ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനോ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനോ കുടുംബ പ്രാർത്ഥന നേരെ ജോവെ ചൊല്ലുവാനോ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയേക്കാം. പക്ഷേ ഒരു ദിവസം നിങ്ങളെ ഇതുപോലെ വരിഞ്ഞു മുറുക്കുന്ന സാത്താൻ ഒരു ഇതിൽ നിന്നും പതുക്കെ പതുക്കെ നിങ്ങളെ അങ്ങ് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കും. ഓർക്കുക, കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനുമാണ്. കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനാണ്. നിങ്ങളുടെ പ്രാർത്ഥന സമയത്തെ അവൻ മോഷ്ടിക്കും. ആ സമയം മൊബൈലുമായി അല്ലെങ്കിൽ വാട്സപ്പിലായി ഫേസ്ബുക്കിലായി നമ്മുടെ സമയം നമ്മൾ നശിപ്പിച്ചു കളയും. അല്ലയോ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന സമയം നിങ്ങൾ നിസാരമായി കാണരുത്. നിങ്ങൾ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും, കോട്ടെ ഒരു 15 മിനിറ്റെങ്കിലും ദൈവത്തിന്റെ മുമ്പിലിരുന്ന്, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു, അങ്ങെപ്പോലൊരു ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല, നീ ജീവിക്കുന്ന ഒരു ദൈവമാണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. നല്ല പാട്ടുകൾ പാടി, ദൈവത്തിന്റെ വചനം പഠിച്ച്, ദൈവത്തിന്റെ വചനം ഏറ്റുപറഞ്ഞ് നിങ്ങളൊന്ന് പ്രാർത്ഥിക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. ആരാധനയിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം. പ്രിയപ്പെട്ട ദൈവജനമേ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, സ്തുതി ആരാധനയുടെ മധ്യത്തിൽ ക്യാൻസറുകൾ മാറുന്നത് കണ്ടിട്ടുണ്ട്, ഒടിഞ്ഞ അസ്ഥികൾ നേരെയാവുന്നത് കണ്ടിട്ടുണ്ട്. സ്തുതി ആരാധനയുടെ സമയമെന്ന് പറയുന്നത് സ്വർഗം താഴേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. അതുകൊണ്ട് ആത്മാവിലും സത്യത്തിലും നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനുള്ള ആ വലിയ കരുത്തും ആ വലിയ തീരുമാനവും ഇന്നെടുക്കാം. കാരണം നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. ആരാധനയ്ക്ക് യോഗ്യനായവൻ യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല. ആരാധന ചോദിച്ച സാത്താൻ പോലും, പ്രിയപ്പെട്ട ദൈവജനമേ, ആരാധനയ്ക്ക് വേണ്ടി മതങ്ങളെ പോലും സൃഷ്ടിച്ച് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വേർതിരിവ് സൃഷ്ടിക്കുകയാണ്. തിരിച്ചറിയപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സത്യം നിങ്ങൾ അറിയണം, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 8:32 നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഓർക്കുക, സാത്താനും ആരാധന ആഗ്രഹിക്കുകയാണ്. അതിന് ഏത് വിധത്തിലുള്ള സാഹചര്യങ്ങളും അവൻ നമ്മുടെ മുമ്പിൽ ഒരുക്കും. മതങ്ങളെ അവൻ സൃഷ്ടിക്കും. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഒരിക്കലും ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. ക്രിസ്തുവിനെ നമ്മൾ പിന്തുടരുന്നുവെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളാണ്. യേശു നമ്മൾ കാണുന്നത് പോലെ പല ദൈവങ്ങളിൽ ഒരു ദൈവമല്ല, പല ദൈവങ്ങളുടെ പേരുകളിൽ ഒരു പേരല്ല യേശുക്രിസ്തു. യേശുക്രിസ്തു മാത്രമാണ് ഏകദൈവം. യേശുക്രിസ്തു മാത്രമാണ് ആരാധന അർഹിക്കപ്പെടുന്നവൻ. യേശുവിനെ ആരാധിക്കുവാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നാളെ അപകടം നമുക്കായി പതിയിരിക്കുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയുക. എന്നെ ആരാധിക്കുവാൻ എന്റെ ജനത്തെ വിട്ടയക്കുക എന്ന് ഫറവോയോട് അരുളിച്ചത് അതേ ദൈവം നമ്മളോട് പറയുന്നു, യേശു ക്രിസ്തുവിനെ എല്ലാവരും ആരാധിക്കണം. എബ്രായലേഖനം 1:6-8 വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഏകജാതനായ ക്രിസ്തുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചപ്പോൾ സകല സൃഷ്ടികളും അവനെ ആരാധിക്കണമെന്നുള്ളത് പിതാവായ ദൈവത്തിന്റെ കൽപ്പനയാണ്. നിങ്ങൾ എടുത്തു നോക്കുക, എബ്രായലേഖനം 1:7-8 ആ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി വെച്ചു, പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ സംബോധന ചെയ്യുന്നത്, ദൈവമേ, വീണ്ടും തന്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. അവിടുന്ന് തന്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വളരെ ശ്രദ്ധയോടെ കേൾക്കുക. എന്നാൽ പുത്രനെ പറ്റി പറയുന്നു, ദൈവമേ, അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്.
പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, തന്റെ ഏകജാതനെ, തന്റെ ആദ്യ ജാതനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ പിതാവായ ദൈവം സകല ദൂതന്മാരും സകലരും യേശുക്രിസ്തുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം തന്റെ ഏകജാതനെ യേശുക്രിസ്തുവിനെ സംബോധന ചെയ്യുന്നത്, ദൈവമേ അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു, അങ്ങയുടെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണെന്ന് പിതാവായ ദൈവം വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ആരാധിക്കാതിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും അനുഗ്രഹമുണ്ടാവുകയില്ല എന്ന് തിരിച്ചറിയുന്നത് ഈ സമയത്ത് നല്ലതാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ക്രിസ്തു എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം കടന്നു വന്ന് കടന്നുപോയ വ്യക്തിയല്ല. ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവായ ദൈവത്തിന്റെ ഒപ്പം പുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മാവ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏകദൈവം ഒരുമിച്ച് സൃഷ്ടി നടത്തുമ്പോൾ ഉൽപ്പത്തി 1:1 മുതൽ യേശു ക്രിസ്തു ബൈബിളിൽ നാം നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ഒരൊറ്റ വ്യക്തിയെക്കുറിച്ച് മാത്രമാണ് ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മളെ പഠിപ്പിക്കുക. ഈ യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാൻ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ക്രിസ്തുവിനെ ആരാധിക്കുവാൻ ജ്ഞാനികൾക്ക് ലഭിച്ച വെളിപാട് പോലെ ശിശുവായിരുന്ന ഉണ്ണിയേശുവിനെ അവർ ദൈവമായി കണ്ട് ആരാധിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ആരാധിക്കുവാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞുവെന്ന് ഈ സമയം നിങ്ങൾ തിരിച്ചറിയുക. നമുക്കൊന്ന് കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ ജീവിതം ദൈവത്തിനായി വിട്ടുകൊടുക്കാം. ഇതുപോലൊരു സമയം ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല. ഒന്ന് കണ്ണുകളെ അടച്ച് നിങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ പറയണം, അല്ലയോ ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു, എന്റെ ഹൃദയത്തിലേക്കൊന്ന് വരണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിളിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ സ്തുതിച്ചാൽ, നിങ്ങൾ ആരാധിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തിൽ സ്വർഗം അവന്റെ സിംഹാസനമാണ്, ഭൂമി അവന്റെ പാദപീഠമാണ്. നിങ്ങളായിരിക്കുന്ന പാദപീഠമാകുന്ന ഭൂമിയിൽ നിങ്ങളുടെ ഭവനത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. നിങ്ങൾക്ക് ആത്മാവിലും സത്യത്തിലും ഈ ദൈവത്തെ ആരാധിക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപയേകും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ഹൃദയം ദൈവത്തിന് മുമ്പിൽ തുറന്നു കൊടുക്കുക. ജ്ഞാനികൾ ഏറ്റവും വിലയേറിയതായ സ്വർണം അവർക്കായി യേശുവിന്റെ മുമ്പിൽ സമർപ്പിച്ചതുപോലെ നമുക്ക് നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കാം. എന്ത് ഞാൻ പകരം നൽകും, 1000 പാട്ടുകളോ എന്ന് പാട്ടുകാരൻ ചോദിച്ചതുപോലെ, ജീവകാലം മുഴുവൻ ഞാൻ നിന്നെ ആരാധിക്കുമെന്ന് നമുക്ക് കർത്താവിന്റെ മുമ്പിൽ വാക്കുകൊടുക്കാം. കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, യേശു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. യേശുവിനെ എന്റെ നെഞ്ചോട് ഞാൻ ചേർത്ത് പിടിക്കുകയാണ്. എനിക്കായി കാൽവരിയിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തു എന്റെ ശരീരം എനിക്കായി മുറിച്ചു നൽകി, അവന്റെ രക്തം എനിക്കായി നൽകി. ദൈവമേ, അങ്ങയെ തിരിച്ചറിയുവാൻ എന്റെ കണ്ണുകൾ തുറന്നു തന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ആരാധന യേശുക്രിസ്തുവിന് മാത്രമാണ്, യേശുക്രിസ്തുവിനെ മാത്രമാണ് ഞാൻ ആരാധിക്കുക. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന യേശുക്രിസ്തു ഇത്രത്തോളം ചെറുതായി എന്റെ മുമ്പില് അപ്പത്തിന്റെ രൂപത്തിൽ എന്റെ ഹൃദയത്തിലേക്ക് എന്റെ ശരീരത്തിലേക്ക് കടന്നു വന്ന എന്റെ യേശുക്രിസ്തുവിനെ ദൈവമായി ഞാൻ ഏറ്റുപറയുകയാണ്. യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഞാൻ ഏറ്റുപറയുന്നു. പിതാവേ, അവിടുന്ന് നൽകിയ സകല നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, യേശുക്രിസ്തുവിന്റെ നാമത്താൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സംരക്ഷിക്കണമേ. ദൈവം നൽകിയ സകല നന്മയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, സകല വിശുദ്ധന്മാരും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥത ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞ്, പരിശുദ്ധ കുർബാനയ്ക്ക് നന്ദി പറഞ്ഞ്, ദൈവം നൽകിയ സകല നന്മയ്ക്ക് നന്ദി പറഞ്ഞ്, പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ, ആമേൻ.